നമസ്കാരം, ഞാൻ മുക്കുട്ടിയാണ്. അഞ്ചാം ക്ലാസ് പഠന മികവരേഖ അടിസ്ഥാന പാഠാവലി മലയാളം ഭാഗം ഒന്ന്, അതായത് പ്രവർത്തന കാർഡ് 1 മുതൽ 5 വരെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തന കാർഡ് 1, വീട്ടുവിശേഷം. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. നമ്മൾ പഠിച്ച ഏതെങ്കിലും പാഠം ഓർമ്മ വരുന്നുണ്ടോ? അതെ, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പാത്തുമാന്റാട് എന്ന പാഠത്തിലെ ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിന് യോജിച്ച നിറം നൽകൂ. വീട്ടിലെപ്പോഴും നല്ല ഹരമാണ്. ചന്ത കൂടിയ ബഹളം. റഷീദും സുബൈദയും നീന്തി നടക്കുവാൻ തുടങ്ങിയിട്ടില്ല. നടന്നു തുടങ്ങിയ ആരിഫ ഒരു കരച്ചിൽ യജ്ഞക്കാരിയാണ്. അവളേക്കാൾ ശകലം പ്രായം കൂടിയ ലൈലയും സയ്യിദ് മുഹമ്മദും നല്ല ഒന്നാം തരം കരച്ചിൽക്കാരു തന്നെ. അബിയും പാത്തുക്കുട്ടിയും രണ്ടുപേരും ഉശിരൻ കരച്ചിലുകാരാണ്, ഷാഠ്യക്കാരുമാണ്. കുട്ടികൾ, പൂച്ചകൾ, കോഴികൾ, പെണ്ണുങ്ങൾ, പരുന്തുകൾ, എലികൾ, കാക്കകൾ എല്ലാവരും കൂടി നല്ലൊരു മേളമാണ് സൃഷ്ടിക്കുന്നത്. പാത്തുമ്മയുടെ ആട്, വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ അവതരിപ്പിച്ച ഈ വീട്ടിലെ കാഴ്ചയാണ് നാം വായിച്ചത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? പഴയ കാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥയിൽ നമ്മൾ കാണുന്നത്. കുട്ടികളും വലിയവരും വളർത്തുമൃഗങ്ങളും എല്ലാം അടങ്ങുന്ന വലിയ കുടുംബം. അവിടുത്തെ ഇണക്കങ്ങളും പിണക്കങ്ങളും വളരെ മനോഹരമായും രസകരമായും ഈ വരികളിൽ കാണാം. പഴയകാല ജീവിതത്തിന്റെ ലാളിത്യവും തനിമയുമെല്ലാം ഇതിലുണ്ട്. അതെല്ലാം ആസ്വദിക്കുകയാണ് ബഷീർ എന്ന കഥാകാരൻ. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ ഉണ്ടാകാറുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ ഒത്തുചേരലുകൾ നിങ്ങൾക്ക് നൽകുന്ന അനുഭവം ലഘുക്കുറിപ്പായി എഴുതുക. അവധിക്കാലത്ത് നാട്ടിൽ പോകുമ്പോൾ എനിക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അടുത്ത ബന്ധുക്കളും അവരുടെ മക്കളും എല്ലാം ഒത്തുകൂടും. കളിയും പാട്ടും മേളവുമായി എല്ലാവരും അവധിക്കാലം ആസ്വദിക്കാറുണ്ട്. വേനലവധിയാണെങ്കിൽ ചക്കയും മാങ്ങയും നിറയെ കഴിക്കാം. ഓണക്കാലത്ത് പൂക്കളമിടലും ഊഞ്ഞാലാടലും സദ്യയും അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. രാത്രിയിൽ പാട്ടുപാടലും മറ്റു പലവിധ കളികളും ഉണ്ടാകും. ആകെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് അവധിക്കാലങ്ങൾക്ക്. കൂട്ടുകാർക്കും ഇത്തരം അനുഭവങ്ങളില്ലേ? അവ രസകരമായി എഴുതൂ. പ്രവർത്തന കാർഡ് 2, കൂട്ടരെ നോക്കുവിൻ. കൂട്ടുകാരി, ചിത്രം നോക്കൂ. ഇതിൽ എന്താണ് കാണുന്നത്? കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന കുറെ കിളികളെയും അവയെ നോക്കുന്ന ഒരു കുട്ടിയെയും നമുക്കിതിൽ കാണാം അല്ലേ? കൂട്ടരെ നോക്കുവിൻ, അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. ഇന്ദു മിഴു മിഴു പിന്തു മുഴു മുഴു പിന്തുരു കൊച്ചുരസക്കുടുക്ക. ഈ കവിത നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലേ? കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. ഇതിൽ എന്താണ് കാണുന്നത്? ആ, ഒരു മരത്തിൽ നിന്ന് പറന്നു പോകുന്ന കിളികളെയും അവയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയെയും കാണാമല്ലേ? മരക്കൊമ്പിൽ കിളിക്കൂടും അതിൽ കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. ഈ ചിത്രത്തിന് അനുയോജ്യമായ നിറം നൽകൂ. ഇപ്പോൾ നമ്മൾ എല്ലാവരും പഴയതുപോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണല്ലോ. രണ്ട് ചിത്രത്തിലെയും പക്ഷികളുടെ അവസ്ഥ നിരീക്ഷിച്ച് വിശകലനം ചെയ്ത് എഴുതുക. വയലോപ്പിളി ശ്രീധര മേനോന്റെ കുഞ്ഞുമണികൾ എന്ന കവിതാ സമാഹാരത്തിലെ വരികളാണിവ. കിളി മുട്ടയിട്ടത് കണ്ട കുട്ടി കൗതുകം പ്രകടിപ്പിക്കുന്നതാണ് വരികളിൽ. കൂട്ടിലിട്ട് വളർത്തുന്ന കിളികളെയാണ് ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത്. കൂട്ടിൽ കിടക്കാൻ ഒരു കിളിക്കും താല്പര്യമുണ്ടാകില്ല. ഈ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ അടച്ചിരിക്കാൻ നിർബന്ധിതരായ നമുക്ക് ആ കിളികളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും. പുറത്തിറങ്ങി നടക്കാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് കഴിയാതെ വന്നു.
നമ്മളും കൂട്ടിൽ അടക്കപ്പെട്ട കിളികളായി. രണ്ടാമത്തെ ചിത്രത്തിൽ സ്വതന്ത്രമായി പറക്കുന്ന പറവകളെയാണ് നാം കാണുന്നത്. അവയുടെ കൂട്ടിൽ കുഞ്ഞുങ്ങളും ഉണ്ട്. ഈ കിളികളെ പോലെ സ്വതന്ത്രരായി നടക്കാൻ ഇപ്പോൾ നാമെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഈ മഹാമാരിക്ക് ശേഷം വീണ്ടും നമ്മൾ സ്വതന്ത്രരാകുമെന്നും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ചിത്രങ്ങൾ കണ്ടിട്ട് കൂട്ടുകാർക്ക് മറ്റെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവയെല്ലാം എഴുതാം കേട്ടോ. പ്രവർത്തനക്കാർ 3 ചൊല്ലാം എഴുതാം. പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ എന്ന് ഒളപ്പമണ നമ്മളോട് പറഞ്ഞുവല്ലോ. ഈ കവിത കൂടി വായിച്ചു നോക്കൂ. ഒരു നീണ്ട മുള്ളു കണ്ടതു പോലെ മുനകൂർത്ത കുന്തമുണ്ടാക്കാൻ പഠിച്ചു. ഒരു കൂണു കണ്ടു നാം മഴയിലും വെയിലിലും കുട ചൂടുവാനും പഠിച്ചു. ഒരു കൂണു കണ്ടു നാം മഴയിലും വെയിലിലും കുട ചൂടുവാനും പഠിച്ചു. വല നെയ്തെടുക്കുന്ന കരവേല നമ്മൾ ചിലന്തിയിൽ നിന്നും പഠിച്ചു. കിളികളുടെ ഗതിവിഗതി സൂക്ഷിച്ചു നമ്മൾ വിമാനമുണ്ടാക്കാൻ പഠിച്ചു. ഇതുപോലെ പ്രകൃതിയുടെ പുസ്തകങ്ങളിൽ നിന്നു നാം പലതും പഠിച്ചു. ഇനിയും ഈ ഗ്രന്ഥത്തിൽ ആരുമേ കാണാതെ ഒരുപാടു താളുകൾ ബാക്കി. ഇനിയും ഈ ഗ്രന്ഥത്തിൽ ആരുമേ കാണാതെ ഒരുപാടു താളുകൾ ബാക്കി. ഒരുപാടു താളുകൾ ബാക്കി. പ്രകൃതിയുടെ താളുകൾ, നമ്മുടെ പാഠങ്ങൾ, പി മധുസൂദനൻ. കൂട്ടുകാർ ചിത്രങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് ചിത്രങ്ങൾക്ക് യോജിച്ച നിറം നൽകൂ. എന്റെ വിദ്യാലയം എന്ന കവിതയിലെ ആശയം പി മധുസൂദനന്റെ കവിതയിലെ ആശയവുമായി താരതമ്യം ചെയ്ത് കവിതയ്ക്കൊരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കൂ. പ്രകൃതിയിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായ ഓരോ ചെറിയ വസ്തുക്കളും നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരാണ് എന്നാണ് മഹാകവി ഒളപ്പമണ്ണ എഴുതിയ എൻ്റെ വിദ്യാലയം എന്ന കവിതയുടെ ആശയം. ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരുമെന്ന് മാനം പഠിപ്പിക്കുന്നു. മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയും എന്ന പനിനീർച്ചെടി പഠിപ്പിക്കുന്നു. ചെറിയ ജീവിതം എത്ര മധുരമുള്ളതാണെന്ന് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന വണ്ട് പഠിപ്പിക്കുന്നു. പരോപകാരത്തിന്റെ മഹത്വമാണ് വഴിയിലെ കല്ലത്താണി പഠിപ്പിക്കുന്നത്. പി മധുസൂദനന്റെ പ്രകൃതിയിലെ താളുകൾ നമ്മുടെ പാഠങ്ങൾ എന്ന കവിതയിലും ഇതേ ആശയമാണ് പങ്കുവെക്കുന്നത്. ആദിമകാലത്ത് മുള്ളുപോലെ മുനകൂർത്ത കുന്തമുണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. കൂണ് കണ്ട് മഴയിലും വെയിലിലും സംരക്ഷണം നൽകുന്ന കുടയുണ്ടാക്കാൻ പഠിച്ചു. കിളികൾ പറക്കുന്നത് നിരീക്ഷിച്ച് പഠിച്ച് നമ്മൾ വിമാനമുണ്ടാക്കാൻ പഠിച്ചു. പ്രകൃതി ഒരു പാഠപുസ്തകമാണ്. പ്രകൃതിയുടെ താളുകളെ നമുക്ക് പഠിക്കാനായി ഇനിയും ഒരുപാട് പാഠങ്ങൾ ബാക്കിയുണ്ടെന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. കൂട്ടുകാർ ഈ രണ്ട് കവിതയും താരതമ്യം ചെയ്ത് സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് കുറിപ്പുകൾ തയ്യാറാക്കൂ. പ്രവർത്തനക്കാർഡ് 4 വൃക്ഷസ്നേഹം. ഒരു മാവിനെ പറ്റി. കുട്ടിക്കാലത്ത് അമ്മാവന്റെ വീട്ടിൽ പോയ ഒരവധിക്കാലം ഓർമ്മ വരുന്നു. ഒരു പടർന്നു പന്തലിച്ച കൂറ്റൻ മാവുണ്ട് തൊടിയിൽ. കുലകുലയായി കൊച്ചു മാമ്പഴങ്ങൾ നിറയെ തൂങ്ങിക്കിടക്കുന്ന സമയം. ഓരോ കാറ്റിലും മാമ്പഴം ചിതറി വീഴും. മഴത്തുള്ളികളും മാമ്പഴങ്ങളും തണുത്ത കാറ്റും ഞങ്ങൾ കുട്ടികളും എല്ലാം കൂടി ഒന്നിച്ച് ചിരിച്ചു വീണ് കളിച്ചുരുളുന്ന മേളം ഇന്നും മനസ്സിൽ ആഹ്ലാദമുണർത്തുന്നു. പിന്നീട് ഏറെ മുതിർന്നു കഴിഞ്ഞപ്പോൾ തറവാട്ടിലെ ഒരു മുത്തശ്ശിയുടെ മരണത്തിന് ചെന്നപ്പോൾ തെക്കുവശത്തെ ചെറുമാവ് വെട്ടുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, എത്ര മാവ് നാം വെട്ടി മരണങ്ങൾക്കു വേണ്ടി തന്നെ. പക്ഷേ എത്ര മാവ് നാം വെച്ചു? വെട്ടിയെടുത്തതൊന്നും നാം നട്ടതല്ലോ. നീ പറഞ്ഞത് ശരിയാണ്, കാർണവർ പറഞ്ഞു. കുറേ മരങ്ങൾ വെക്കേണ്ടിയിരിക്കുന്നു.
മരങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി ഞാൻ അവിടെ ഇരുന്ന് ഏറെ കാര്യങ്ങൾ അന്ന് പറഞ്ഞു. പിന്നീട് ഒരു ഓണക്കാലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട പന്തൻമാവ് എങ്ങോ മറഞ്ഞു കഴിഞ്ഞിരുന്നു. പകരം അവിടെയൊക്കെ റബ്ബർ തൈകൾ നട്ടിരിക്കുന്നു. മേഘം വന്നു തൊട്ടപ്പോൾ സുഗതകുമാരി, കൂടുതൽ ലാഭം കിട്ടുന്ന വിളകൾക്കായി നാട്ടിലെ ഫലവൃക്ഷങ്ങളും തണൽ മരങ്ങളും നിർദ്ദയമായി വെട്ടിമാറ്റുന്ന അവസ്ഥ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കത്ത് അല്ലെങ്കിൽ അഭിപ്രായ കുറിപ്പ് രൂപത്തിൽ എഴുതുക. ഇവിടെ നമ്മൾ ഒരു അഭിപ്രായ കുറിപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് രുചികരമായ പഴങ്ങളും തണലും മാത്രമല്ല മരങ്ങൾ നൽകുന്നത്, നമ്മുടെ നിശ്വാസത്തിലൂടെ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡും വാഹനങ്ങൾ പുറത്തുവിടുന്ന വിഷപ്പുകയുമൊക്കെ ശുദ്ധീകരിച്ച് നമുക്ക് ശുദ്ധമായ ഓക്സിജൻ നൽകുന്നത് മരങ്ങളാണ്. ഇതുകൊണ്ടാണ് നിറയെ മരങ്ങളുള്ള വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്ന് വിളിക്കുന്നത്. വൻ നഗരങ്ങളിലെ ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്. ശ്വസിക്കാനുള്ള ഓക്സിജൻ വില കൊടുത്ത് വാങ്ങുന്ന ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത്. ഒരു മരം വെട്ടിമാറ്റാൻ നിമിഷങ്ങൾ മതി, പക്ഷേ ഒരു മരം വളർന്നു വലുതാകാൻ എത്രയോ വർഷങ്ങൾ വേണ്ടിവരും. മരങ്ങൾ വെട്ടിമാറ്റുന്നത് വരും തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ്. മരമില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ ജലമില്ല, ജലമില്ലെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങളും മനുഷ്യനും ഉണ്ടാകില്ല എന്ന് നമ്മൾ ഓർക്കണം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കത്ത് അല്ലെങ്കിൽ അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാം. പ്രവർത്തനക്കാർ 5. മനസ്സു നിറയെ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഈ അനുഭവക്കുറിപ്പ് വായിക്കാം. ഒരു ദിവസം എൻ്റെ ശാസ്ത്ര അധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ ഊണിന് ക്ഷണിച്ചു. തൻ്റെ അടുക്കളയിലേക്ക് ഒരു മുസ്ലിം ബാലനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക എന്ന ആശയം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞെട്ടിക്കുന്നതായിരുന്നു. എനിക്ക് അടുക്കളയിൽ ഊണ് വിളമ്പി വയ്ക്കാൻ അവർ തയ്യാറായില്ല. ശിവസുബ്രഹ്മണ്യ അയ്യർ അതുകൊണ്ട് അസഹ്യത കാട്ടുകയോ അവരുടെ നേരെ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നതിന് പകരം സ്വന്തം കൈകൊണ്ട് എനിക്ക് ഊണ് വിളമ്പി തരികയാണ് ഉണ്ടായത്. മാത്രമല്ല എൻ്റെ അരികിലിരുന്ന് ഊണ് കഴിക്കുകയും ചെയ്തു. അഗ്നിചിറകുകൾ, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഈ അനുഭവം APJ അബ്ദുൽ കലാമിൽ ഉണ്ടാക്കാനിടയുള്ള ചിന്തകൾ എന്തെല്ലാം വിശദീകരിക്കുക. ശാസ്ത്ര അധ്യാപകൻ വാത്സല്യത്തോടെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അബ്ദുൽ കലാം തീർച്ചയായും സന്തോഷിച്ചിട്ടുണ്ടാകും. അധ്യാപകന്റെ ഭാര്യ അന്യമതക്കാരനായ കലാമിന് ഭക്ഷണം വിളമ്പാൻ വിസമ്മതിച്ചപ്പോൾ കലാമിന് വിഷമം തോന്നിയിട്ടുണ്ടാകാം. ഭാര്യയെയും തൻ്റെ അരുമ ശിഷ്യനെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ഉള്ള അധ്യാപകന്റെ പെരുമാറ്റം മൂലം കലാമിന് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ ചിന്താഗതികളെ അംഗീകരിക്കുന്ന പെരുമാറ്റമായിരുന്നു ശിവസുബ്രഹ്മണ്യം സാറിൻ്റേത്. കലാമിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം ഒരു പടി ഉയർത്താൻ ഈ സംഭവം കാരണമായി. ശാസ്ത്രം മാത്രമല്ല സമൂഹത്തിലെ പല തുറകളിൽ ഉള്ള ആളുകളോട് ഒരുപോലെ പെരുമാറുന്നത് എങ്ങനെയെന്നും കലാമിന് അധ്യാപകൻ മനസ്സിലാക്കി കൊടുക്കുന്നു. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ആശയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. പഠന മികവ് രേഖ അടിസ്ഥാന പാഠാവലി മലയാളം പ്രവർത്തന കാർഡ് 1 മുതൽ 5 വരെ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഇതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമാ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും